हलो फ्रेंड्स वेलकम बैक टू माय चैनल നമ്മൾ എണീറ്റ ഉടനെ വെറും വയറ്റിൽ ചെറു ചൂടോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ ചെറു ചൂടോടുകൂടിയുള്ള വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് തരുന്നത് ചെറിയ ഒരു കാര്യമൊന്നുമല്ല, ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് തരുന്നുണ്ട്. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏറ്റവും നല്ലൊരു പ്രതിവിധി തന്നെയാണ് ഈ ചൂടുവെള്ളം. അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്, ഈ ചൂടുവെള്ളം എത്രത്തോളം കുടിക്കുന്നോ അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചവെള്ളത്തേക്കാളും കൂടുതൽ നമ്മൾ ഇളം ചൂടുവെള്ളം തന്നെ കുടിക്കാനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ഉണർവിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയും അതിപ്പോൾ കൂടാതെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ, നല്ല കൃത്യമായിട്ട്, നല്ല ഉയർന്ന രീതിയിൽ നടക്കുന്നതിനും നമ്മുടെ രക്തം ശുദ്ധിയാക്കുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണിത്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലുള്ള ദോഷകരമായ ബാക്ടീരിയകളെ എല്ലാം നശിപ്പിക്കുന്നതിനും കൂടാതെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാനൊക്കെ ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നമ്മൾ വെറും വയറ്റിൽ തന്നെ കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി അതുപോലെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കഫം, ജലദോഷം എന്നീ പ്രശ്നങ്ങളൊക്കെ വളരെയധികം ആശ്വാസം നൽകുന്നതിനും ഇതുപോലെ വെറും വയറ്റിൽ നമ്മൾ ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ പറഞ്ഞതൊന്നുമല്ല, അത് കൂടാതെ മറ്റു പല ഗുണങ്ങളുമുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഡയറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന അവരുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിൻ്റെ, കൂടുതലായിട്ടും അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകളെയൊക്കെ മാറ്റിയെടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കുവാണെങ്കിൽ അവരുടെ പേശികളിലുണ്ടാകുന്ന, അതുപോലെ രക്തക്കുഴലുകളിലുണ്ടാകുന്ന എല്ലാ അമിത കൊഴുപ്പുകളും പതിയെ പതിയെ ഇല്ലാതാകാൻ വേണ്ടി ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. ചെറു ചൂടുവെള്ളത്തിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചൂടാക്കി വെള്ളം പിന്നീട് തണുത്തു പോകുമ്പോൾ പിന്നെ റിപ്പീറ്റായിട്ട് ചൂടാക്കി ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നൈട്രേറ്റിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാതെ നിങ്ങൾ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം കുടിക്കുന്നത് മൂലം നമ്മുടെ എല്ലുകൾക്ക് നല്ല ബലം കിട്ടുവാനും ഒക്കെ വളരെ സഹായിക്കുന്നു. നമ്മുടെ ബുദ്ധിക്ക് നല്ല ഉണർവ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദം, എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ഉന്മേഷം ഉണർവും കിട്ടാൻ ഇതുപോലെ ചെറു ചൂടുവെള്ളം ഇങ്ങനെ സിപ്പായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന അതേ രീതി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അൽഷിമേഴ്സ് ഒക്കെ പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഒരു പരിധിവരെ തടയാനും നല്ലതാണ്. ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളും നമുക്ക് ഒരു പരിധി വരെ ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഉറക്കത്തിലുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലുള്ള പല കാര്യങ്ങളും ഈ നിർജ്ജലീകരണം മൂലമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചാർച്ച ഇളം ചൂടുവെള്ളം കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ്സും കഴിക്കുന്നതും അതുപോലുള്ള ഹൃദയ സംബന്ധമായ പ്രോബ്ലങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും, സാധാരണയായിട്ട് വൃക്കയിലാണ് കൂടുതലായിട്ടും വിഷാംശങ്ങളൊക്കെ അടിഞ്ഞുകൂടാനൊക്കെ സാധ്യതയുള്ളത്. അപ്പം വൃക്കകൾ ക്ലീൻ ആകാന് ഇതുപോലെ നമ്മൾ ഇളം ചൂടുവെള്ളം കഴിക്കുന്നതുകൊണ്ട് വൃക്കകൾ എപ്പോഴും ക്ലീൻ ഔട്ട് ആകാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം തന്നെ വൃക്കകളിലുണ്ടാകുന്ന കല്ല്, മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ലുകളൊക്കെ മാറാനും നന്നായിട്ട് ഇതുപോലെ ചിളം ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് അതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും വളരെ നല്ലൊരു കാര്യമാണിത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ കെയറിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകാതെ എപ്പോഴും നല്ല നറിഷായിട്ട് നല്ലൊരു നോർമൽ സ്കിന്നായിട്ടിരിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടും വേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ്.
അപ്പോൾ അത് ക്രമീകരിക്കണമെങ്കിൽ നമ്മൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കുടിച്ചിരിക്കണം. നമ്മൾ സാധാരണയായിട്ടും 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ആ വെള്ളം കൂടുതലും നമ്മൾ തണുത്ത വെള്ളം ഒഴിവാക്കി കൂടുതലും നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഇതുപോലെ സിപ്പ് സിപ്പായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളിലും നമുക്ക് തടയാനായിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഡയറ്റിംഗ് എടുക്കുന്നവരൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.